അലൈക്കും വലൈക്കും വാഹത് ആറാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അല വഹദാനിയൂണിറ്റ് രണ്ട് എന്റെ സമുദായം വഴിക്കേടിൽ ഏകോപിക്കുകയില്ല അതാണ് ഹെഡിങ്ങിന്റെ അർത്ഥം നമുക്ക് വായിക്കാം മുജിഹിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠ സൊഹാബികളല്ലേ െ പിമ്പറ്റത് സുഹ്വാൻ ചോദിച്ചു സുഫ്വാൻ ചോദിക്കുകയാണ് മുജി അഹിദുകൾ മുജി ദഹീദ് എന്താന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ഹാദ് ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് മുജി ആ മുജി ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികളല്ലേ നാം അവരുടെ മധുഹബല്ലെ പിൻപറ്റേണ്ടത് സുഫ്വാൻ ക്ലാസ് ഉസ്താദിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു സഹാബികളുടെയും താബിയോകളുടെയും കാലത്ത് ധാരാളം മുജിതഹിദുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഇതിഹാസം ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു അക്കാലത്തെ ജനങ്ങൾ അവരുടെ ദേശത്തെ മുചിതഹിദുകളെ പിന്തുടർന്നു ജീവിച്ചു പക്ഷെ അവരുടെ മധുഹബുകൾ ക്രോഡീകൃതമായിരുന്നില്ല ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ആ മധുഹബുകൾ എന്തായിട്ടില്ല ഇന്ന് നമ്മളുടെ മധുഹബക്കുള്ള പോലെ ക്രോഡീകൃതമായ മധുഹബായിരുന്നില്ല അവരുടെ കാലഘട്ടങ്ങളിൽ രചനകൾ നടന്നിരുന്നില്ല കിതാബുകൾ രചിക്കുക അതുപോലെയുള്ള ആ മധുഹബിന്റെ വിഷയങ്ങൾ പറയുന്ന ഒരു കിതാബുകളും അന്ന് രചിച്ചിരുന്നില്ല സുഹാബികളുടെ കാലഘട്ടത്തിൽ രചിച്ചിരുന്നില്ല എന്നാൽ തപാത്താബികളുടെ കാലമായപ്പോഴേക്കും കൂടുതൽ രചനകൾ ഉണ്ടായി ഒരുപാട് കിതാബുകൾ എഴുതപ്പെട്ടു മധുഹബുകൾ ക്രോഡികൃതമാകാൻ തുടങ്ങി അങ്ങനെ രചനകൾ വന്നപ്പോൾ എന്ത് ചെയ്തു മധുഹബുകളൊക്കെന്ത ചെയ്തു ക്രോഡീകൃതമാക്കി ഒരു ഏകോപിച്ച് വന്നു ക്രോഡീകൃതമായ മധുഹബുകൾ കൂടുതൽ പ്രചാരം നേടുകയും പ്രശസ്തമാവുകയും ചെയ്തു രചനകൾ ഉണ്ടാകുമ്പോ ഒരുപാട് പേര് അത് വായിക്കും അങ്ങനെ ആ മധുഹബിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും സഹാബികളുടെ കാലത്ത് കിതാബുകളൊന്നും രചിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ആരും അറിഞ്ഞതുമില്ല പക്ഷേ ഈ തപാൽ താബികളുടെ കാലമായപ്പോൾ ഒരുപാട് രചനകൾ ഉണ്ടായത് കാരണം അവയെല്ലാം കൂടുതൽ പ്രചാരം എന്ന് പറഞ്ഞാല് എല്ലായിടത്തും അറിയപ്പെട്ടു കൂടുതൽ എല്ലാ സ്ഥലങ്ങളിലും എത്തി അതുപോലെ പ്രശസ്തമായി പറഞ്ഞാൽ ആരും അറിഞ്ഞ മതഭബുകളായി മാറി രചനകളില്ലാത്തവ കാലക്രമേണ പ്രചാരം കുറഞ്ഞില്ലാതായി ഈ രചനകളില്ലാത്ത മധബുകളുണ്ട് കിതാബുകളൊന്നും രചിക്കപ്പെടാത്ത മധഹുകൾ എന്തായി കാലക്രമേണ പ്രചാരം കുറഞ്ഞില്ലാതായി അങ്ങനെ മധവബുകൾ നാലിൽ ചുരുങ്ങി ഇനി പറയുന്നു ഐബാദത്ത് ആരാധനാപരം ആമരാത്ത് വ്യാവഹാരികം മുനാഖാത്ത് വൈവാഹികം ജിനായാത്ത് ശിക്ഷാവിധികൾ എന്നിങ്ങനെ പ്രത്യേക പാർട്ടുകളായാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത് മധബുകൾ ഇങ്ങനെ ഒരുപാട് പാർട്ടുകളായിട്ട് ക്രോഡീകരിക്കപ്പെട്ടു അതിൽ എന്തൊക്കെ പെടുന്നുണ്ട് ആരാധനാപരം നമസ്കാരം പോലെയുള്ള അനുബാധത്തുകൾ ആമരാത്ത് വ്യാവഹാരികം മുനാഖാത്ത് വൈവാഹികം കല്യാണം പോലെയുള്ള നിക്കാഹ് ജിനായത്ത് പറഞ്ഞാൽ ശിക്ഷാവിധികൾ എന്നിങ്ങനെ പ്രത്യേക പാർട്ടുകളായാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത് നാലിൽ ഒരു മധബ് തക്കലീത് ചെയ്യൽ നിർബന്ധമാണ് നാല് മധബുകൾ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഷാഫി മധഹബ് ഹെമ്പലി മധഹബ് മാലിക്കി മധബബ് ഹനഫി മധഹബ് നമ്മൾ ഷാഫി മധബിന്റെ അഹരികാരാണ് മധബബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫറലുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്കലീത് ഹിജറ മൂന്ന് നൂറ്റാണ്ടിനു ശേഷമുള്ളവരെല്ലാം നാലിൽ ഒരു മധുബ് തക്ലീത് ചെയ്ത് ജീവിച്ചവരാണ് നാലിൽ ഒരു മതബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാലിൽ ഒരു മധഹബ് എന്തായാലും നമ്മൾ തക്കലീത് ചെയ്യണം അതിനെ പിൻപറ്റണം ആ നാലിൽ ഒരു മധബിനെ പിൻപറ്റാത്തവരാരാണ് അവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി നബിസ്ലം പറഞ്ഞു എന്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല എന്റെ സമുദായം എന്തായില്ല ഒരു പിഴച്ച വാദങ്ങളിൽ എന്താവൂല ഏകോപിക്കുകയില്ല എല്ലാവരും ഒരേ ഐക്യ ഐക്യകണ്ഠേന അല്ലെ ഏകോപിച്ചിട്ട് ഒരു പിഴച്ച വാദത്തിൽ അടിയറച്ചു നിൽക്കൂല എന്നാണ് അലൈഹി അലൈവസ്ലം പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മളെ ഹെഡിങ്ങിന്റെ അർത്ഥം ലാ തജിത്തമിയോ അമ്മത്തി അല എന്ന് പറഞ്ഞാല് എന്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല ഇബിന് മസ്മുദ് പറഞ്ഞു മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അള്ളാഹു താലയുടെ പക്കൽ നന്മയാണ് മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അള്ളാഹുത്താലയുടെ അടുക്കൽ മോശമായിരിക്കും മധുഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ് വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മദബുകൾ ഉള്ളത് ഈ നാല് മദഹബുകൾ ഉള്ളത് എന്താണ് അത് ജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് ഇമാം അൻഹു പറയുന്നു ഈ സമുദായത്തിൽ വിവിധ മധുഹബുകൾ ഉണ്ട് എന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ് അതിന്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാകും വെട്ടികൾക്ക് മനസ്സിലാക്കാനാകില്ല അപ്പൊ നാലു മതപുള്ളത് എന്താണ് അത് ജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് അഭിപ്രായാന്തരങ്ങൾ ഈ സമുദായത്തിന്റെ സവിശേഷ സ്ഥിതിയാണ് ഓരോ പണ്ഡിതന്മാർക്കൊരു അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായാന്തരങ്ങളും എന്താണ് ഈ സമുദായത്തിന്റെ സവിശേഷ സ്ഥിതിയാണ് ഒരു പ്രത്യേകതയാണ് അതുവഴി ശരീരത്തിൽ വിശാലത ലഭിച്ചിരിക്കുന്നു അത് കാരണത്താൽ എന്താണ് ഇസ്ലാമിക ശരീരത്തിൽ വിശാലത ലഭിച്ചിരിക്കുന്നു വളരെ വിശാലത ഉണ്ടായിട്ടുണ്ട് നാം ഷാഫി അൽ മധബബ് പിന്തുടർന്നു ജീവിക്കുന്നു മഹാനായ അൽ ഇമാമു ഷാഫി റദിബ വൻഹുവിന്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജിത് ക്രോഡീകൃത രൂപമാണ് അത് ഏത് അപ്പൊ ഷാഫി മധബ് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായ ഇമാം ഷാഫി റദ്ദിബാ വനഹുവിന്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജിത് അഥവാ ഗവേഷണം ചെയ്തതിന്റെ ോഡീകൃത രൂപമാണെന്ത് ഓക്കെ നമ്മളൊക്കെ ഷാഫി മഹബിന്റെ നമ്മൾ നമ്മുടെ മദഹബ് അതാണ് ഷാഫി അൽ ഇമാം റാലി റലിയുലു അൽ ഇമാം അൽ ഇമാം ഇമാം നബബി റലിയുള്ള റലിയുല്ലാ വൻഹു എന്നിവർ ഷാഫി മധബിലെ പ്രഗത്ഭ പണ്ഡിതരിൽ ചിലരാണ് ഇനി പണ്ഡിതന്മാരെ കിതാബുകളുടെ പേരെ പറയുന്നുട്ടോ അവിടെ കുറച്ച് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞില്ല പ്രഗത്ഭരായ അവർ രചിച്ച കിതാബുകളുടെ പേരെ പറയുന്നത് എന്നിവഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ചിലതാണ് രക്തദാനം അവയവദാനം ക്ലോണിങ് പോലെയുള്ള പുതിയ വിഷയങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ പുതിയ വിഷയങ്ങളൊക്കെ ഈ രക്തദാനം അതുപോലെ അവയവദാനം അതുപോലെ ക്ലോണിങ് ഇതേപോലെയുള്ള പുതിയ വിഷയങ്ങളുടെ വിധികൾ മധുഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന് ആര് ചോദിച്ചു ക്ലാസ്സിൽ വെച്ച് ആതിഫ് എന്ന ചങ്ങായി ചോദിച്ചു ആത്തിഫ് ചോദിച്ചാണെന്ത് ഈ രക്തദാനം അവയവദാനം ക്ലോണിങ് പോലെയുള്ള പുതിയ വിഷയങ്ങള് ഈ വിധികളൊക്കെ മധുഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന് ചങ്ങായി ചോദിച്ചു ആത്തിഫ് ഉസ്താദ് പറഞ്ഞു ഉണ്ട് നമ്മുടെ ഇമാമുകൾ ആരിഫുകളും വളരെ ദീർഘദൃഷ്ടിയുള്ളവരും ഇജിതിഹാദിൻ അഗ്രഗണ്യരുമായിരുന്നു അവർ എല്ലാ വിധികളും ഇജിതിഹാദം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തമായോ വ്യക്യമായോ അവർ അത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായോ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വൈകിയായാലും വ്യക്തമല്ലാതെയോ അവർ അത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ പുതിയ കാലത്തുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മുദിന്റെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയാണ് പാഠത്തിൽ പറയുന്നത് ഇത് അദ്രീപാത്ത ഒന്ന് നസ്വിൽ ചേരുമ്പടി ചേർക്കാനാണ് ഒന്ന് വൈവാഹികം ഓപ്ഷൻ സി മുനാഖാത്ത് രണ്ട് ശിക്ഷാവിധികൾ ഓപ്ഷൻ ഡി ജിനായാത്ത് മൂന്ന് ആരാധനാപരം ഓപ്ഷൻ എ ഐബാതാത്ത് നാല് വ്യാവഹാരികം ഓപ്ഷൻ ബി ആമലാത്ത് ഓക്കെ ഇനി രണ്ട് പൂരിപ്പിക്കാനാണ് നാലിൽ ഒരു മധുഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് രണ്ട് മധുഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് നബിസല്ലാവി പറഞ്ഞു എന്റെ സമുദായം വഴിക്കേടി ഏകോപിക്കുകയില്ല നാല് മധുഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ് മൂന്ന് ന്ചീപുത്ര ഇതാണ് എന്താണ് തത്തൊലിയത് തരം മധുഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫറലുകളും പാലിച്ചു കൊണ്ട് കർമ്മം ചെയ്യലാണ് തത്തൊലിയത് രണ്ട് കുറിച്ച് ഇമാം സുയൂത്തിറബിയുള വനഹു എന്ത് പറഞ്ഞു ഈ സമുദായത്തിൽ വിവിധ മധബുകളുണ്ട് എന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ് എന്താണ് ഷാഫി മധഹബ് ഉത്തരം മഹാനായ ഇമാം ഷാഫി ഇറബുല വനഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജിത്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണ് ഷാഫിഇ മദഹബ് നാല് ിലെ പ്രഗൽഭ പണ്ഡിതരിൽ നാലാളുകളുടെ ആളുകളുടെ പേരെഴുതുക ഇമാം ഓസാലി റബിയുദ്ദു ഇമാം റാഫി റതി വനഹു ഇമാം നവബി റതി ഉള്ള ഇമാം ഇബിൻ ഹജറുൽ ഹൈതമി റതിയുദനഹു അഞ്ച് തഫ്സീസ് അസീമന് തയ്യാറാക്കാനാണ് മദഹബ് എന്ന വിഷയത്തെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാനാണ് അതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ മുതൽ എഴുതാം നാലിൽ ഒരു മദഹബ് തെക്കലീൽ ചെയ്യൽ നിർബന്ധമാണ് മദഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർദുകളും ഇവിടെ മുതലെവിടെ വരെ എഴുതാം ഇവിടെ വരെ നമുക്ക് എഴുതാവുന്നതാണ് ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അസ്സാം വലൈക്കും വാഹത് അല്ലാഹി